AI camera vivadathil agapetta Prasadio company ude MD CPM ini lakshangal sambhavaneyayi nalgiyathayi telivukal purathu. നിയമസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് 20 ലക്ഷം രൂപയാണ് പ്രസാദിയോ കമ്പനി എം ഡി പത്തനംതിട്ട തുമ്പമൺ സ്വദേശി സുരേന്ദ്രകുമാർ സംഭാവനയായി നൽകിയത്. ഇതിന്റെ തെളിവുകൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പ്രസാദിയോ കമ്പനിയുടെ 99.5% ഓഹരികളും സ്വന്തമാക്കിയത് സുരേന്ദ്രകുമാറാണ്. വിവാദ കമ്പനിക്ക് സിപിഎമ്മുമായി അടുത്ത ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ഈ സംഭവം. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, വളരെ നിർണായകമായ തെളിവുകളാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രസാദിയോ കമ്പനി, അത് കോഴിക്കോട് ആസ്ഥാനമായുള്ള കമ്പനിയാണ്. നേരത്തെ ഈ കോഴിക്കോട് ആസ്ഥാനമായുള്ള കമ്പനിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന പേര്, ഉയർന്നു കേട്ടിരുന്ന പേര് കോഴിക്കോട് സ്വദേശി രാംജിത്തിൻ്റെതാണ്. കമ്പനി ഡയറക്ടറാണ് അദ്ദേഹം. എന്നാൽ ഈ രാംജിത്തിന് കമ്പനിയിൽ 0.5% ഓഹരികൾ മാത്രമാണുള്ളത്. 99.5% ഓഹരികളും പത്തനംതിട്ട തുമ്പമൺ സ്വദേശി സുരേന്ദ്രകുമാറിന്റെ പേരിലാണ്. അദ്ദേഹമാണ് കമ്പനിയുടെ എം ഡി. അദ്ദേഹമാണ് സിപിഎമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്ത് 20 ലക്ഷം രൂപ സംഭാവന നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. നേരത്തെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പ്രസാദിയോ കമ്പനിയെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് സിപിഎമ്മുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. സിപിഎം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഫണ്ടുകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ഈ വിശദാംശങ്ങളിലാണ് ഈ സുരേന്ദ്രകുമാർ നൽകിയ 20 ലക്ഷം രൂപയെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഉള്ളത്. പ്രധാനമായും ഈ സേഫ് കേരള പദ്ധതി അത് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല 2018 തുടങ്ങിയ കോഴിക്കോട് ആസ്ഥാനമായി തുടങ്ങിയ പ്രസാദിയോ കമ്പനിയുടെ വളർച്ച അസൂയാവഹമായ രീതിയിലായിരുന്നു. കേവലം 3 വർഷം കൊണ്ട്, അതായത് 2018 തുടങ്ങിയ കമ്പനി ആ വർഷം 1.5 ലക്ഷം രൂപ മാത്രമായിരുന്നു വിറ്റുവരവ് നേടിയിരുന്നത്. പക്ഷേ 2019 ആകുമ്പോഴേക്ക് അത് 7 കോടിയിലധികം രൂപയിലേക്ക് അതിന്റെ വരുമാനം എത്തുന്നു. 2020-21 കാലയളവിൽ 9 കോടിയിലധികമായി അതിന്റെ വരുമാനം വളരുന്നുണ്ട്. ഈ 9 കോടിയിലധികമായി അതിന്റെ വരുമാനം വളർന്ന വർഷത്തിലാണ് സിപിഎമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടിലേക്കായി 20 ലക്ഷം രൂപ ഈ സുരേന്ദ്രകുമാർ എന്ന് പറയുന്ന കമ്പനിയുടെ എം ഡി നൽകിയിരിക്കുന്നത്. അതായത് ഈ